ഹായ് ഫ്രണ്ട്സ്, അച്ചോസ് ടാക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇത് കുറേ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ റീലിൻ്റെ ഒരു ഇത്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്ന ആക്ച്വലി ഫിഷിങ്ങിന് വന്നേക്കുന്ന മീനൊന്നും കിട്ടിയില്ല. നമ്മളിപ്പോൾ ഒരു ഇൻഫർമേഷൻ, ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി നിൽക്കുന്നത്. ബൈറ്റ്കാസ്റ്റ് റീലുകൾ യൂസ് ചെയ്യുമ്പം ക്ലാഷ് വീഴും. പൊതുവേ ഒത്തിരി ആൾക്കാർ ബിഗിനേഴ്സിനൊക്കെ പറ്റുന്നത് എന്ന് വെച്ചാൽ പ്രൊഫഷണൽസിന് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, ബിഗിനേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിത് ക്ലാഷ് വീഴുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കറക്റ്റ് നമ്മൾ ഈ ഓരോ ഫ്രോഗിനനുസരിച്ച് ഇതിൻ്റെ ടെൻഷൻ നോബും ഗിയർ റേഷ്യോവും കറക്റ്റ് സെറ്റ് ചെയ്യാതെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴാണ് ക്ലാഷ് വീഴുന്നത്. കാരണം ഇപ്പം തന്നെ ഇതുണ്ടോ, ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഈ നൂല്, ഈ ഫ്രോഗ് ഇറങ്ങുന്നതിൻ്റെ സ്പീഡ്, ആ സ്പീഡ് അനുസരിച്ചാണ് ക്ലാഷ് വീഴാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിത് ലോങ് കാസ്റ്റ്, നല്ല രീതിയിൽ ലോങ് കാസ്റ്റ് ചെയ്യുന്നു, ഗിയർ റേഷ്യോ കുറച്ച് ടെൻഷൻ നോബ് കറക്റ്റ് ലൂസ് ചെയ്തെറിഞ്ഞ് കഴിഞ്ഞാലേ കറക്റ്റ് ക്ലാഷ് വീഴാതെ എറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിപ്പം നിലവിൽ ഞാനിപ്പം എറിയുന്നു, വേണ്ടേ, ക്ലാഷ് ഇല്ലാണ്ട് പോയി. ഞാൻ ആക്ച്വലി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വരുന്നതെന്ന് പറഞ്ഞാൽ, എറിയുമ്പം ക്ലാഷ് വീണാൽ എങ്ങനെയാണ് നൂല് നമ്മൾ കുരുക്കഴിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ക്ലാഷ് വരുത്താൻ വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഗിയർ റേഷ്യോ ഫുള്ള് ലെസ് അടിച്ചു, ഗിയർ റേഷ്യോ കുറച്ചിട്ടേ കേട്ടോ, ഫുള്ള് ഗിയർ റേഷ്യോ കുറച്ചിട്ടു, ടെൻഷൻ നോബ് കുറച്ച് ലൂസാക്കി നമ്മളത് ക്ലാഷ് ചെയ്യണം. വേണ്ടേ, ക്ലാഷ് അടിച്ച് കാരണം നമ്മൾ ഗിയർ റേഷ്യോ കുറച്ചിടുമ്പോൾ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എറിയുന്നതിന് സ്പൂളുമായിട്ട് ഒരു പിടുത്തമല്ല, സ്പൂൾ ഭയങ്കര ഫ്രീ ആയിരിക്കും. നമ്മുടെ ഈ പറയുന്ന മാഗ്നറ്റിക്കിൻ്റെ ആ ഒരു എഫക്റ്റീവ് സ്പൂളെ കിട്ടാതെ വരുമ്പോഴാണ് ഇതേപോലെ. അപ്പം നമ്മൾ ഓവറായിട്ട് സ്പൂൾ കറങ്ങി അത് തിരിച്ച് കറങ്ങും, ഇന്ന് ഫ്രണ്ടിലോട്ട് കറങ്ങേണ്ടത് കറക്കം തിരിച്ച് കറങ്ങുമ്പോഴാണ് നൂല് കയറി ചുറ്റുന്നത്. അപ്പോൾ ഇപ്പം വേണ്ട നൂല് കയറി ഫുള്ള് ചുറ്റേക്കുക. പൊതുവേ ചില കസ്റ്റമേഴ്സ്, അല്ല സോറി, ചില ബിഗിനേഴ്സ് ചെയ്യുന്ന പരിപാടി ഇങ്ങനെ കഴിക്കും, ഇങ്ങനെ അഴിച്ച് സ്പൂളിന് വെളിയിലെടുക്കും. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മളെപ്പോഴും സ്പൂൾ ഇതേ തന്നെ വെച്ചേക്കണം. ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പം ഇങ്ങനെ വരുന്നില്ല. നമ്മളിപ്പം തമ്പാർ ആദ്യമേ പ്രസ് ചെയ്യുക, സ്പൂൾ കറക്കി വിടുക, എവിടെ നിന്നാണ് കുരുക്ക് വന്നേക്കുന്നതെന്ന് നോക്കണം. ഇതിൻ്റെ ഇട, സോറി കേട്ടോ, ഇതിൻ്റെ ഇടയിൽ നൂല് കയറി, ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇളക്കിയ സമയത്ത് നൂല് അതിനകത്ത് കയറി. ഒരിക്കലും അതങ്ങനെ ഇളക്കാൻ പാടില്ലാത്തതാണ്. ഞാനത് നല്ല കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തപ്പോൾ നൂല് അതിനകത്ത് കയറിയതുകൊണ്ട് ടൈറ്റ് ആയതാ. വേണ്ടേ, നൂല് തമ്പാറ് പ്രസ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം അഴിച്ചു വിടുക. വേണ്ടേ, ഇങ്ങനെ തമ്പാറ് പ്രസ് ചെയ്യുക, അഴിച്ചു വിടുക. വേണ്ടോ, അഴിച്ചു വിടുന്ന സമയത്ത് ഈ സ്പൂളൊന്നും കുരുങ്ങിയിട്ടുള്ളതല്ല. അങ്ങനെ വരുന്നത് നമ്മളിവിടെ ഇതേപോലെ പിടിച്ചിട്ട് തിരിച്ച് ചുറ്റിക്കയറ്റാം. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എന്നറിയാം, ഒന്നുകൂടെ ക്ലാഷ് അടിച്ച് കാണിച്ചു തരാം. ഗിയർ റേഷ്യോ മാക്സിമം കുറച്ചു, സ്പൂൾ കുറച്ചു, വീണ്ടും ക്ലാഷ് അടിച്ച്. അപ്പം ഇനിയും കാണിക്കാൻ പോകുന്ന ഉണ്ടോ, ക്ലാഷ് മാറ്റാൻ പോവാ. നമ്മൾ ആ ചുറ്റിയത് ഫുള്ള് ഊരിക്കളയാം, തമ്പാറ് പ്രസ് ചെയ്തിട്ട് ഫുള്ള് ഊരിക്കളയാം. ആ ക്ലാഷ് അടിച്ച മുഴുവനും പോയി. ഇപ്പോൾ ഫ്രഷ് ലൈനാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഗിയർ റേഷ്യോ ആദ്യമേ കൂട്ടി വരണം. കണ്ടോ, നമ്മൾ ഈ വലിച്ചു കഴിഞ്ഞാൽ സ്പൂൾ കൂടുതൽ കറങ്ങാത്ത രീതിയിൽ ഇടുക, എന്നിട്ട് തിരിച്ച് വിറ്റുക. ഇനി ഇതിൻ്റെ സെറ്റിങ്ങും കൂടെ ഞാൻ കാണിച്ചു തരാം. ഗിയർ റേഷ്യോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന 13 ഗ്രാമിൻ്റെ ഒരു ചീറ്റ് ഓഫ് റോഗാണ്, 13 ഗ്രാമിൻ്റെ ഒരു ചീറ്റ് ഓഫ് റോഗ് അതിനകത്ത് കിടക്കണേ. നമ്മളിപ്പോൾ ഗിയർ റേഷ്യോ ഇത് തമ്പാറെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോഗ് പെതുക്കെ പോകുന്ന രീതി വേണം സെറ്റ് ചെയ്യാൻ. ആ ഗിയർ റേഷ്യോ ചെയ്തിട്ട് ടെൻഷൻ നോബ് കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. രണ്ടോ ഉണ്ടോ, ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാസ്റ്റ് ചെയ്താൽ കാസ്റ്റിംഗ് ഉണ്ടോ കുറവായിരിക്കും, എന്നുവെച്ചാൽ ക്ലാഷ് കുറവായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, പ്രൊഫഷണൽസിന് വേണ്ടിയല്ല. പ്രൊഫഷണൽസിന് എന്നെക്കാട്ടിയും നല്ലതായിട്ടുള്ള എക്സ്പീരിയൻസ് കാണും. കാരണം ഞാനൊരു നല്ല ബൈക്കാസ്റ്റർ അല്ല, ഞാൻ അറിയാവുന്ന നോളജ് മാത്രം ഷെയർ ചെയ്യുകയാണ്. ഇതുണ്ടോ, ഇപ്പം നമുക്ക് ക്ലാഷ് അടിക്കുന്നില്ല. ഞാനിപ്പോൾ 2 കാസ്റ്റ് ചെയ്തു, ക്ലാഷ് അടിക്കുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ ബൈക്കാസ്റ്റ് എറിയുമ്പം ഒരിക്കലും നമുക്ക് കൂടുതൽ എഫേർട്ട് വേണ്ട. നമുക്ക് ബൈക്കാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഫർട്ട്ലെസ് ആണ്. നമ്മൾ ചുമ്മാ ഈ ഒരു രീതി ചുമ്മാ ഒന്ന് കാസ്റ്റ് ചെയ്താൽ മതി സാധനം. നമ്മൾ
ഈ എറിയുന്ന എയറിന് ലോങ് കൂടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഗിയർ റേഷ്യോ കുറച്ച്. എന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ, നമ്മളിപ്പം കാസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പം ഈ പറയുന്ന സ്പൂളും ഇച്ചിരി ലൂസായി, ടെൻഷൻ നോബും കുറച്ച് ലൂസാക്കി, ഈ പറയുന്ന ഗിയർ റേഷ്യോ കുറച്ച് ലൂസാക്കിയിട്ട് ഇതേപോലെ എറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നല്ല ലോങ് പോകും. നമ്മൾ നോർമൽ എറിയുന്നതിനെക്കാട്ടിലും ലോങ് സാധനം പോകും. അപ്പം ഇത് ഞാനൊരു ബിഗിനേഴ്സിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്, വേറെ ആരും ഒന്നും വിചാരിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ഇതേപോലെ നമ്മുടെ നിന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് സെറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ഇതേപോലെ ഒരുപാട് നൂല് പൊട്ടി ഫ്രോഗ് പോയി അല്ലെന്നുണ്ടെങ്കിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആകുന്നു, റോഡ് ഒടിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കംപ്ലയിൻറ്റ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ അവർക്ക് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.